നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രണയിച്ച കുബ്ജയുടെ കഥ മനസ്സിലാക്കാം. അതിനായി ആദ്യം ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ത്രേതായുഗത്തിലെ ശൂർപ്പണഖയെ എല്ലാവരും അറിയും. രാമനോടുള്ള പ്രേമത്താൽ വിവാഹം ചെയ്യാൻ മോഹിച്ചു. ഒടുവിൽ ഏകപത്നിവ്രതനായ ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് ലക്ഷ്മണസ്വാമി ശൂർപ്പണഖയുടെ മൂക്കുമുറിച്ചു. എന്നാൽ ആ ശൂർപ്പണഖ ദ്വാപരയുഗത്തിൽ പുനർജനിക്കുകയുണ്ടായി. അതാണ് കുബ്ജ അഥവാ ത്രിവക്ര. കംസനുള്ള ചന്ദനവും സുഗന്ധ ലേപനങ്ങളും രാജധാനിയിൽ എത്തിക്കുന്നത് കുബ്ജയായിരുന്നു. ചന്ദനലേപവും സുഗന്ധദ്രവ്യങ്ങളുമായി പോകുന്ന കുബ്ജയെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം കുബ്ജ കൂനിയും സൗന്ദര്യമില്ലാത്തവളുമായിരുന്നു. മുതുകിൽ കൂനുമായി പോകുന്ന കുബ്ജയെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ കുബ്ജയുടെ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം ഏവരെയും ആകർഷിച്ചിരുന്നു. വളരെ നാൾ മുൻപ് തന്നെ കുബ്ജ കൃഷ്ണൻ്റെ കഥകൾ കേട്ടു. അന്നുമുതലേ കുബ്ജയുടെ മനസ്സിൽ കണ്ണൻ കയറിക്കൂടി. എന്നാൽ ഇത്രയും വിരൂപയും കൂനുള്ളവളുമായ അവളെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വീകരിക്കില്ല എന്ന് കുബ്ജ ഉറപ്പിച്ചു. കാരണം കണ്ണൻ്റെ രാധയുടെ സൗന്ദര്യത്തെപ്പറ്റി അവൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിനു മുൻപിൽ കുബ്ജ ഒന്നുമല്ല എന്ന് കുബ്ജ ധരിച്ചു. അതിനാൽ ആ പ്രേമം കുബ്ജ മനസ്സിൽ തന്നെ വച്ചു. എന്നാലും എന്നും ചന്ദനമരയ്ക്കുമ്പോൾ ആദ്യം കുബ്ജ മനസ്സാൽ കണ്ണനെ തുടിക്കും. സുഗന്ധലേപങ്ങൾ ആദ്യം കണ്ണന് സമർപ്പിക്കും. എന്നിട്ടേ കുബ്ജ അത് കംസന്റെ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ കണ്ണൻ മധുരയിലേക്ക് വരുന്ന ദിവസം കുബ്ജ ചന്ദനവുമായി രാജധാനിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയം കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് കുബ്ജ കേട്ടു. കൃഷ്ണനെ ദൂരെ നിന്നും ഒന്ന് കാണണം എന്നവളുടെ മനസ്സ് തുടിച്ചു. അവൾ ഒഴിഞ്ഞ ഒരു കോണിൽ മാറി നിന്നു. ദൂരെ നിന്നും അവൾ കണ്ടു. അതിമനോഹരമായ രൂപഭംഗിയോടെ, മനം മയക്കുന്ന ആകർഷണത്തോടെ, കാർമേഘ നിറമാർന്ന ഉടലിൽ വനമാല ചാർത്തി പീലിത്തിരിമുടിയോടെ ജ്യേഷ്ഠൻ ബാലരാമനൊപ്പം നടന്നു വരുന്ന കണ്ണൻ, അവളുടെ മനസ്സ് കണ്ണൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ കൊതിച്ചു. എങ്കിലും തൻ്റെ വൈരൂപ്യം അതിനൊരു തടസ്സമായി കുബ്ജ കണ്ടു. കണ്ണനെ ഏവരും ആകാംക്ഷയോടെ നോക്കുന്നു. ചിലർ കണ്ണനെ വണങ്ങുന്നു, ചിലർ കണ്ണൻ്റെ സൗന്ദര്യത്തെ വാഴ്ത്തുന്നു. എന്നാൽ കുബ്ജ കണ്ണനെ മാറി നിന്നുകൊണ്ട് കണ്ണു നിറയെ കാണാൻ ആഗ്രഹിച്ചു. കണ്ണൻ അടുത്തെത്തുന്തോറും കുബ്ജയുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. കണ്ണൻ തൻ്റെ വികൃതമായ രൂപം കാണാതെ ഇരിക്കുവാൻ കുബ്ജ ചേല കൊണ്ട് മുഖം മറച്ചു. എന്നാൽ അവൾക്കരികിൽ എത്തിയ കണ്ണൻ അവിടെയൊന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഈ സുഗന്ധം? എവിടെ നിന്നാണ് ഇത് വരുന്നത്? ആ സുഗന്ധം എന്നെ ആകർഷിക്കുന്നു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഏതോ സുഗന്ധദ്രവ്യങ്ങളുടെ മനം മയക്കുന്ന ഗന്ധമാണത്. അപ്പോൾ തന്നെ കണ്ണൻ കുബ്ജയ്ക്കരികിലേക്ക് നടന്നു. കുബ്ജയോടായി ചോദിച്ചു, ഹേയ് സുന്ദരി, നിന്റെ പക്കൽ എന്താണുള്ളത്? മനം മയക്കുന്ന ഗന്ധം നിന്റെ അരികിൽ നിന്നുമാണ് വരുന്നത്. അത് കേട്ട കുബ്ജ ഞെട്ടി. സുന്ദരിയെന്ന് ആദ്യമായി തന്നെ വിളിച്ചത് കണ്ണനാണ്. അവൾ വളരെ വിനയത്തോടെ തലകുനിച്ച് പറഞ്ഞു, ഇത് കംസമഹാരാജാവിനുള്ള ചന്ദനവും സുഗന്ധ ദ്രവ്യങ്ങളുമാണ്. രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കേൾക്കെ കണ്ണൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അതിനെ കംസനെ കാഴ്ചവയ്ക്കും മുൻപേ നീ എനിക്കല്ലേ നൽകുന്നത്? എന്നും അങ്ങനെയല്ലേ, ഇന്നും അങ്ങനെ ആവുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവളുടെ കയ്യിൽ നിന്നും അവ കരസ്ഥമാക്കി. ഭഗവാന് തൃപ്തിയായി. ഇത് കേൾക്കെ കുബ്ജയിൽ നിന്നും കണ്ണുനീർ പ്രവഹിച്ചു. കണ്ണന് വേണ്ടി അവൾ മനസ്സാൽ സമർപ്പിച്ചതൊക്കെയും കണ്ണൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച് അവൾ സന്തോഷിച്ചു. എന്നാൽ കണ്ണൻ അപ്പോഴേക്കും കുബ്ജയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. കൂന് കാരണം ഉയരം കുറവായിരുന്നു കുബ്ജയ്ക്ക്. സ്വന്തം വൈരൂപ്യത്താൽ ശിരസ് കുനിച്ചു നിന്ന കുബ്ജയുടെ താടിയിൽ ഭഗവാൻ കരങ്ങളാൽ പിടിച്ചു. ഒരു കരം അവളുടെ മുതുകിലെ കൂനിലും വച്ചു. എന്നിട്ട് താടിയിൽ പിടിച്ച് മെല്ലെ ഉയർത്തി, ഒപ്പം ആ മുതുകിലെ കൂനിലും അമർത്തി. ആ ക്ഷണം തന്നെ അവളിലെ കൂന് അപ്രത്യക്ഷമായി. അവളുടെ മുഖം സൗന്ദര്യത്താൽ നിറഞ്ഞു.
കൂനുമാറിയ കുബ്ജയുടെ സൗന്ദര്യം കണ്ട് മധുരവാസികൾ അമ്പരന്നു. അവളുടെ ഉയരം ഭഗവാന്റെ തോൾ ചേർന്നു. കുബ്ജയുടെ രൂപമാറ്റം കുബ്ജയെ അത്ഭുതപ്പെടുത്തി. കുബ്ജ കൃഷ്ണന്റെ കാൽക്കൽ വീണ് കരഞ്ഞു, നന്ദി പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവളെ പിടിച്ചുയർത്തി. എന്നിട്ട് അവളോട് പറഞ്ഞു, നിഷ്കളങ്കമായ പ്രേമം കൊണ്ട് നിത്യവും എനിക്കെല്ലാം സമർപ്പിച്ച നിന്റെ പ്രേമത്തിൽ ഞാൻ സംപ്രീതനാണ്. നിന്നിലെ വൈരൂപ്യം ഞാൻ സുന്ദരമാക്കി. ഇനി ഒരു വരം കൂടി ആവശ്യപ്പെടു. അത് കേൾക്കെ കുബ്ജ താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കണ്ണനെ കാണാനും സാമീപ്യം അനുഭവിക്കുവാനുമുള്ള വരം ചോദിച്ചു വാങ്ങി. അങ്ങനെയാവട്ടെ എന്ന് വരം നൽകി ഭഗവാൻ യാത്രയായി. ഭഗവാനോടുള്ള നിഷ്കളങ്ക ഭക്തി ഭഗവാൻ ഒരിക്കലും കണ്ടില്ലെന്ന് വയ്ക്കില്ല. എന്നെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകും. എന്നും ഒപ്പം നിൽക്കും. അതാണ് കണ്ണൻ.